നീ ഒരു ചുക്കും പേടിക്കണ്ട, അവളെ ഇറക്കിക്കൊണ്ടുവരില്ലേ വേണ്ടു. സമയാവട്ടെ, നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ ചേനെ, അത് തീർക്കണ്ടേ? അതൊക്കെ ഇപ്പോഴാ വന്ന് ചോദിക്കണേ, സമയം നീ കൊടുക്കട. ബാലരാമേട്ടാ, നിങ്ങളുടെ അനിയന്മാരെ കടപ്പുറത്തിട്ട് പട്ടിയെ തരണമെന്ന് തരണു. വേഗം ചെന്നിലെ അവന്മാർ കൊന്ന് കടലെറിയും. എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ, ഞങ്ങളെ ചേട്ടാനിയന്മാരെ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് വന്ന് ചെയ്യും. ബാലരാമനാ പറയുന്നു. സംശയമാണോ പട്ടികളെ? നീ എന്താ പറഞ്ഞത്? നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിട്ട എന്റെ മക്കളുടെ കഴുത്തിൽ തല കാണില്ല എന്ന അവന്റെ മേലും മണ്ണല്ലട മാല വീഴാൻ പോണത് പൂമാല. അവൻ എന്തിനാ നടക്കണെന്നറിയാമോ? അച്ഛനോട് വളക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ? എന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ. ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലടാ. അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. സ്വന്തം മകനെ 500 നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛൻ വന്നൊന്ന് നടത്തി കൊടുക്കണ എന്ന് പറയണം നിന്റെ അച്ഛനോട്. പറ്റുകിൽ വന്ന് തടയാൻ പറയണം നിന്റെ അച്ഛനോട്. അമ്മ എന്ത് ഭ്രാന്തായി പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചുകൊടുക്കാൻ അമ്മ തീരുമാനിച്ചത്? അങ്ങനെ അമ്മ മാത്രം എല്ലാം തീരുമാനിച്ചാൽ മതി, പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ? എടാ, ഞാനിത് നടത്താൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്നാ നിന്റെ ഒക്കെ വിചാരം? നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും. എങ്കിൽ പിന്നെ അവരോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത്? അതാടാ ഈ അച്ഛമ്മ, ഞാനിപ്പ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നേനെ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവൻ പോയി അവന്റെ കഥ കഴിച്ചോളൂ. അവനെ ജീവനോടെ കൊണ്ടുവരണോ കൊന്നു കൊണ്ടുവരണോ? അച്ഛൻ പറ, ഞാൻ അതുപോലെ ചെയ്തിരിക്കും. അങ്ങനെ പടവേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല, അത് നിന്റെ ലക്ക്.
എന്താ കേറാ വണ്ടിയെ? എന്തിന്? ആദ്യം വണ്ടിയെ കേറാ. ഞാൻ വിളിച്ചേ ഇവനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. വീട്ടിലേക്കൊന്നും ഞാൻ ഇല്ല. പിന്നെ ഇങ്ങോട്ടുമില്ല. വീട്ടിൽ നിങ്ങളെ തല്ലി ഇറക്കിയല്ലേ, പിന്നെന്തിനാ? ഞാനാ പറഞ്ഞ വണ്ടിയെ കയറാൻ. ഇനി വലിയേട്ടനല്ല അച്ഛൻ വന്ന് വിളിച്ചാലും ഞാൻ വരില്ല. നീ വരില്ലല്ലേ? നിന്നെ കാനപ്പാറിലെ പെണ്ണിനെ കെട്ടണമല്ലേ? കൊന്നുകളെ നിന്നെ ഞാൻ. കേറണ വണ്ടിയിലേക്ക്. വണ്ടി കയറാൻ. അയ്യോ അച്ഛൻ. വലിയ അഞ്ഞൂറാനാണ് പോലും അഞ്ഞൂറാൻ. ഇപ്പൊ എവിടെ പോയി അഞ്ഞൂറാന്റെ അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് അഞ്ഞൂറാന്റെ മക്കളുടെ വിധിയെങ്കി. ആയിക്കോ, എന്ത് വേണമെങ്കിൽ ആയിക്കോ. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അയാളടുത്തേക്ക് പോകണം. എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം. അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ? ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം. പട്ടിയെപ്പോലെ വന്ന് കാവല് നിൽക്കണം. അയാൾ വലിയ അഞ്ഞൂറാനല്ലേ? മിക്കത്തെയെന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ച് കൊടുക്കുന്ന അഞ്ഞൂറാൻ. ചെല്ലേ, ചെന്ന് ചോദിക്കേ. ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്ക് പറിച്ചു തരാനായി അയാൾ തയ്യാറാവും.